ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഓൺലൈൻ ട്രാൻസാക്ഷൻ, നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ഇന്ന് ആ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ സാധിക്കും. പക്ഷെ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ആ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് നമുക്ക് ആർക്കും തന്നെ ഒരു ധാരണയുമില്ല. ആ കാലയളവിൽ ഏതാണ്ട് 2012 കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ കേസ് അന്വേഷണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 2012 മാർച്ച് 2 ഒരു ശനിയാഴ്ച ദിവസം എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറിന്റെ സിം കാർഡ് വളരെ പെട്ടെന്ന് തന്നെ അവിടെ പ്രവർത്തനരഹിതമായി നിന്നുപോയി. ഡോക്ടർ ഏറ്റവും ആദ്യം കരുതിയത് നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആകാമെന്നാണ്. പക്ഷെ കുറച്ചധികം സമയം കഴിഞ്ഞിട്ട് ആ സിം കാർഡ് അവിടെ ആക്റ്റീവായിട്ട് ലഭ്യമായതുമില്ല. അതൊരു വൊഡാഫോൺ സിം കാർഡായിരുന്നു. ഡോക്ടർ ഉടൻ തന്നെ വൊഡാഫോണിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. പിറ്റേന്ന് 1 ഞായറാഴ്ച ആയിരുന്നു. എങ്കിൽ തന്നെയും ആ വൊഡാഫോണിൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് ഡോക്ടർ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ച് അറിയുകയും ചെയ്തു. അവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഡോക്ടറിൻ്റെ പേരിലുള്ള ആ സിം കാർഡിന് സമാനമായിട്ട് മറ്റൊരാൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഡോക്ടറിൻ്റെ പേരിലുള്ള ആ സിം കാർഡ് അവിടെ നിന്നുപോയത്. ഡോക്ടർ ചോദിച്ചു, എൻ്റെ പേരിലുള്ള സിം കാർഡ്, എൻ്റെ ID കാർഡ് ഇല്ലാതെ ആരാണ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ആ ഒരു സിം കാർഡ് എടുത്തത്? അതുകൊണ്ട് എൻ്റെ സിം കാർഡ് ഉടൻ തന്നെ എനിക്ക് തിരിച്ചവിടെ ലഭ്യമാകണം. അന്ന് വൈകുന്നേരം തന്നെ ഡോക്ടറിൻ്റെ പേരിലുണ്ടായിരുന്ന ആ സിം നമ്പർ ഡോക്ടറിനവിടെ തിരിച്ച് കിട്ടുകയും ചെയ്തു. ഏതാണ്ട് വൈകുന്നേരം 6 കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആരോ 3 ലക്ഷം രൂപ പിൻവലിച്ചിരിക്കുന്നു. ഡോക്ടർ പെട്ടെന്ന് ഞെട്ടിപ്പോയി. തൻ്റെ ATM ഇല്ലാതെ 1 ഞായറാഴ്ചയാണ്, ബാങ്കിൽ പോലും പോകാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ പിൻവലിക്കുന്നത്? ഡോക്ടറിന് 1 ഞായറാഴ്ച ആയതുകൊണ്ട് ബാങ്കിൽ പോയിട്ട് ആ കാര്യങ്ങൾ തിരക്കാൻ സാധിച്ചതുമില്ല. പിറ്റേന്ന് 1 തിങ്കളാഴ്ച രാവിലെ തന്നെ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ബാങ്കിലേക്ക് പോവുകയും ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ആ ഡോക്ടറിൻ്റെ പേരിൽ 2 അക്കൗണ്ട് ഉണ്ടായിരുന്നു. 2 അക്കൗണ്ടിലായിട്ട് ഏതാണ്ട് 14 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. 3 ലക്ഷം രൂപ മാത്രമല്ല, ആ 14 ലക്ഷത്തിൽ 11 ലക്ഷം രൂപയും അവിടെ ആരോ മോഷ്ടിച്ചെടുത്തിരിക്കുന്നു. ഡോക്ടർ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ടാണ് ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അന്നുവരെ കേരള പോലീസ് കണ്ടിട്ടുള്ള മാക്സിമം കേസ് എന്ന് പറയുന്നത് ഒരാളുടെ ATM ഉപയോഗിച്ച് മറ്റൊരാൾ ആ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്ന രീതിയിലുള്ള കേസൊക്കെയാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് ആരോ എവിടെ നിന്നോ 11 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കേസ് അന്വേഷണം എങ്ങനെ ആരംഭിക്കണമെന്ന് പോലും കേരള പോലീസിന് ഒരു എത്തിമ്പിടിയും ഉണ്ടായിരുന്നില്ല. അവരുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച ഡോക്ടറിൻ്റെ പേരിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് സിം ആരെടുത്തുവെന്ന് അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള വൊഡാഫോണിൻ്റെ ആ ഓഫീസിലേക്ക് കേരള പോലീസ് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവർ പറഞ്ഞ മറുപടികൾ ഇപ്രകാരമായിരുന്നു. ഡോക്ടറിൻ്റെ പേരിൽ ആ ഒരു സിം കാർഡ് ഡോക്ടറിൻ്റെ ID കാർഡ് കൊടുത്തു തന്നെയാണ് ഒരാൾ എടുത്തിരിക്കുന്നത്. വളരെ അർജൻറ്റാണെന്ന് കാണിച്ചുകൊണ്ടാണ് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം ശനിയാഴ്ച ദിവസം അവർ എടുക്കുകയും ചെയ്തത്. ഏതാണ്ട് 6 മണി സമയത്താണ് ഒരാൾ വൊഡാഫോണിൻ്റെ ഓഫീസിലേക്ക് എത്തുകയും ആ ഡ്യൂപ്ലിക്കേറ്റ് സിം അവിടെ കളക്ട് ചെയ്യുകയും ചെയ്തത്. അയാളെ ഇനിയും കണ്ടാൽ തിരിച്ചറിയാമെന്നല്ലാതെ ആ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ അവർക്ക് അറിയുകയുമില്ല. ആ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ 11 ലക്ഷം രൂപ ഇന്ത്യയിലെ പല ഭാഗത്തുള്ള 27 പേരുടെ അക്കൗണ്ടിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അന്നേ ദിവസം തന്നെ, അതായത് ശനിയും ഞായറുമായിട്ട്, ആ 11 ലക്ഷം രൂപ 27 പേരുടെ ATM കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ATMൽ നിന്ന് ആ പണമെല്ലാം പിൻവലിച്ചിട്ടുമുണ്ട്. ആ 27 പേരെക്കുറിച്ച് എന്തെങ്കിലും കാര്യം അറിയാൻ സാധിക്കണം. അല്ലെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത വ്യക്തിയെക്കുറിച്ച് ഏതെങ്കിലും കാര്യം അറിയാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ആ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളായിരുന്നു. ആ 11 ലക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പണം അവിടെ എടുത്തിരിക്കുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് കേരള പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചത് ഹൈദരാബാദിൽ നിന്നായിരുന്നു. ഹൈദരാബാദിലെ വൊഡാഫോണിൻ്റെ ആ ഓഫീസിലേക്ക് കേരള പോലീസ് നേരിട്ടെത്തി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ആ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത വ്യക്തിയെ ഇനിയും കണ്ടാൽ തിരിച്ചറിയാം. പക്ഷേ ആ ഓഫീസിൽ ഒരു CCTV ക്യാമറ പോലും ഇല്ല. അതുകൊണ്ട് ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നത് ഒരുപാട് ശ്രമകരമാണ്. അതുകൊണ്ട് ആ 27 പേരെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയത്. അതായത് ഡോക്ടറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ പണം സെൻഡ് ചെയ്ത ആ 27 പേരെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ലഭ്യമാകിയേ മതിയാകുകയുള്ളൂ. ആ 27 പേരെയും കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ ലീഡ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷണത്തിൽ അത് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും. അങ്ങനെ നോക്കിയപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. ആ 27 പേരും ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ജോലി ചെയ്യുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളാണ്.
പക്ഷേ ആ 27 പേരെയും ഒരു ഏജൻസി മുഖേനയാണ് റിക്രൂട്ട് ചെയ്ത് പല ഭാഗത്തായിട്ട് ജോലിക്ക് അയച്ചിരിക്കുന്നത്. ആ ഏജൻസിയെക്കുറിച്ച് കേരള പോലീസ് കൂടുതൽ അന്വേഷിക്കുകയും ചെയ്തു. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് ആ ഏജൻസി പ്രവർത്തിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ ഏജൻസിയുടെ ഓഫീസ് അവിടെ പൂട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് ആ ഏജൻസിയുടെ ഓണറിനെ പോലീസ് കണ്ടെത്തുകയും അയാളുടെ വീട്ടിലെത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് അറിയുകയും ചെയ്തു. അയാൾക്കൊരു അപകടം പറ്റിയിരുന്നു. അതിനെ തുടർന്നാണ് ആ ഓഫീസ് അവിടെ പ്രവർത്തിക്കാതിരുന്നത്. പക്ഷെ അയാളുടെ വീട്ടിൽ 2 സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ലാപ്ടോപ്പ് ഉപയോഗിച്ചാണ് അവർ തങ്ങളുടെ ജോലി അവിടെ ചെയ്ത് പോകരുത്. ആ ലാപ്ടോപ്പ് പോലീസ് അവിടെ പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ആ ലാപ്ടോപ്പിൽ ഒരുപാട് പണമിടപാട് നടന്നിട്ടുണ്ടെന്ന് പോലീസിന് ഉറപ്പായി. അതായത് ബാങ്ക് ട്രാൻസ്ഫറിങ് ആ ലാപ്ടോപ്പ് വഴി ആ 2 സ്റ്റാഫ് അവിടെ നടത്തിപ്പോകുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ആ 27 പേരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലീസ് അവിടെ ചോദിച്ച് അറിയുകയാണ്. ആ ഏജൻസിയുടെ പൊതുവായുള്ള രീതി ഇങ്ങനെയാണ്. അവർ റിക്രൂട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും ATM കാർഡ് അവരുടെ കയ്യിൽ തന്നെയാണ് ഉണ്ടാകുക. മാസാമാസം ആ ഏജൻസിയാണ് ATM കാർഡ് ഉപയോഗിച്ച് അവർക്കുള്ള പണം പിൻവലിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഒരു വിഹിതം ആ ഏജൻസി എടുത്തിട്ട് മറ്റുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് നേരിട്ട് പണമായിട്ടാണ് കൊടുക്കുന്നത്. അതായത് ആ 27 പേരുടെയും ATM കാർഡ് അവരുടെ കയ്യിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് ആ ഒരു കുറ്റകൃത്യത്തിൽ, അതായത് ഡോക്ടറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചിരിക്കുന്നത് ഇവരാണെന്ന് പോലീസിനവിടെ ഉറപ്പാകുകയാണ്. അതുകൊണ്ട് ആ 2 സ്റ്റാഫിനെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു. അവർ പറഞ്ഞ മറുപടികൾ ഇപ്രകാരമായിരുന്നു. മുംബൈയിൽ നിന്ന് മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ അവരുടെ അടുത്തേക്ക് എത്തുകയും ഒരു ഡീല് ഏൽപ്പിക്കുകയും ചെയ്തു. മറ്റുള്ള ആൾക്കാരുടെ അക്കൗണ്ടിൽ ഇല്ലീഗലായിട്ടുള്ള പണമുണ്ട്. ആ പണം അവർക്ക് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഓഹരി അവർക്ക് കുടിക്കുകയും ചെയ്യാം. ആരുടെ അക്കൗണ്ടിലാണ് ഇല്ലീഗലായിട്ടുള്ള പണമുള്ളത്, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് മുഹമ്മദിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും. മുഹമ്മദിൻ്റെ നിർദ്ദേശപ്രകാരം ആ 2 സ്റ്റാഫിലൊരാൾ ഹൈദരാബാദിലെ വഡാഫോണിൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് ആ ഡോക്ടറിൻ്റെ പേരിലുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് അവിടെ കളക്ട് ചെയ്യുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് മുഹമ്മദിൽ തന്നെ അവിടെ ആ ഡോക്ടറിൻ്റെ പേരിലുള്ള ID കാർഡ് അവർക്ക് കൊടുക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടറിൻ്റെ പേരിൽ ഒരു വ്യാജ നമ്പർ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ആ നമ്പറിലേക്കായിരിക്കും OTP നമ്പർ വരിക. ആ OTP നമ്പർ മനസ്സിലാക്കിയാൽ മാത്രമേ ആ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ OTP നമ്പറിന് വേണ്ടിയിട്ടാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് അവിടെ എടുക്കുകയും ചെയ്തത്. അങ്ങനെ ആ 2 സ്റ്റാഫുമായിട്ട് ആ വഡാഫോണിൻ്റെ ഹൈദരാബാദിലെ ഓഫീസിലേക്ക് കേരള പോലീസ് പോവുകയും അതിൽ ഒരാൾ തന്നെയാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാനായിട്ട് ഡോക്ടറിൻ്റെ ID കാർഡായിട്ട് ആ ഓഫീസിലേക്ക് എത്തിയെന്ന് തിരിച്ച് അറിയുകയും ചെയ്തു. അങ്ങനെ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ അപ്പോൾ മുഹമ്മദ് അലി എവിടെയാണെന്ന് ഒരു സൂചനയും പോലീസിന് ലഭ്യമായില്ല. ഇതേ രീതിയിലുള്ള മറ്റു കുറ്റകൃത്യം കൊൽക്കത്ത കേന്ദ്രീകരിച്ച് അവർ നടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് ആ 2 സ്റ്റാഫ് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പോലീസിൻ്റെ ആ സംഘം കൊൽക്കത്തയിലേക്ക് എത്തുകയും അവിടെ കൂടുതലായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തു. കൊൽക്കത്തയിൽ ഈ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്തത് മുഖർജി എന്ന് പറയുന്ന മറ്റൊരുത്തനായിരുന്നു. അയൻ മുഖർജിയും മുഹമ്മദ് അലിയും ചേർന്നാണ് ആ കുറ്റകൃത്യം അവിടെ നടത്തിപ്പോന്നിരുന്നത്. അവർക്ക് 2 പേർക്കും എല്ലാ കാര്യങ്ങൾക്കുമുള്ള നിർദ്ദേശം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ കിങ് മേക്കർ എന്ന് പറയുന്നത് ആന്റണി എന്ന് പറയുന്ന ഒരു നൈജീരിയക്കാരനാണ്. ആ നൈജീരിയക്കാരനെ ആരും തന്നെ നേരിട്ട് കണ്ടിട്ടില്ല. പോലീസ് ആ മുഖർജിയും മുഹമ്മദ് അലിയും കൊൽക്കത്തയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഇപ്രകാരമായിരുന്നു. ഈ ആന്റണി എന്ന് പറയുന്ന ആ വ്യക്തിയാണ് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത്. അതായത് ഓരോ ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്ത് മറ്റുള്ള ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആന്റണിയാണ്. ഈ മുഹമ്മദ് അലിയുടെയും മുഖർജിയുടെയും പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ആൾക്കാരുടെ, സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. അവരുടെ അക്കൗണ്ടിൽ എത്രത്തോളം തുകയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് ആന്റണിക്ക് കൈമാറും. ആന്റണിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു വ്യാജ ID കാർഡ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ആ വ്യാജ ID കാർഡ് ഉപയോഗിച്ച് ഒരു സിം കാർഡ് ഉണ്ടാക്കിയെടുക്കേണ്ട ജോലി എന്ന് പറയുന്നത് ഈ മുഹമ്മദ് അലിക്കും മുഖർജിക്കുമാണ്. അത് കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. അതനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ഈ കേസ് നോക്കുമ്പോൾ, ഡോക്ടറിൻ്റെ കേസ് നോക്കുമ്പോൾ, ഡോക്ടറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 11 ലക്ഷം രൂപ 27 പേരുടെ അക്കൗണ്ടിലേക്ക് അവർ മാറ്റി. അന്നേ ദിവസം തന്നെ ATM ഉപയോഗിച്ച ആ 27 അക്കൗണ്ടിൽ നിന്ന് 11 ലക്ഷം രൂപയും പിൻവലിക്കുകയും ചെയ്തു. അവർ പറഞ്ഞതനുസരിച്ച് ഒരു തുക ആ 2 വ്യക്തികൾക്ക്, അതായത് ആ ഏജൻസി നടത്തിപ്പോന്നിരുന്ന ആ ഓണറിനും 2 സ്റ്റാഫിനും അവിടെ കൈമാറുകയും ചെയ്തു. ബാക്കി പണമെന്ന് പറയുന്നത് ആന്റണിയുടെയോ മുഖർജിയുടെയോ മുഹമ്മദിയുടെ അക്കൗണ്ടിലേക്ക് അല്ല പോകുന്നത്, നേരെ മറിച്ച് തിരുപ്പൂരിലേക്കാണ് ആ പണം അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് വസ്ത്രങ്ങൾ വാങ്ങും. ബൾക്കായിട്ട് വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള
പല രാജ്യങ്ങളിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ലാഭമടക്കം ആന്റണിയും അവൻ്റെ ഗ്രൂപ്പും അവിടെ വീതിച്ച് എടുക്കുകയും ചെയ്യും. പക്ഷേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആന്റണി നൈജീരിയയിലായതുകൊണ്ട് ആന്റണിയെ കണ്ടെത്താനായിട്ട് കേരള പോലീസ് സാധിച്ചതുമില്ല. 90 ദിവസത്തിനുള്ളിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കാനും കേരള പോലീസിന് അന്ന് സാധിച്ചിരുന്നില്ല. കാരണം ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ആന്റണിയെ അറസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ആ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്തത്. അങ്ങനെ 90 ദിവസം കഴിഞ്ഞ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ആ 5 പ്രതികൾ അവിടെ പുറത്ത് ഇറങ്ങുകയും ചെയ്തു. അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും തന്നെ ഒരു ശിക്ഷ അവിടെ ലഭിച്ചിരുന്നില്ല. പക്ഷേ ആ 11 ലക്ഷം രൂപ അവരിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. സി യു.